ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KSFE. പൊന്നൊരുക്കുന്നിടത്ത് ഊച്ചയ്ക്ക് എന്ത് കാര്യം എല്ലാരും ചോദിക്കും. ഒരു ദിവസം ആ നാട്ടില് വലിയ മഴ വന്നു, ഒന്നും കിട്ടാതായി, മിട്ടു വിശന്നു വലഞ്ഞു. അപ്പൊ തങ്കു പറഞ്ഞു, പേടിക്കണ്ട, എന്ത് ബുദ്ധിമുട്ട് വന്നാലും നമ്മളെ രക്ഷിക്കാൻ എന്റെ കയ്യിലെ പൊന്നുണ്ട്. ആ മഴയത്തും നമ്മുടെ മിട്ടുവും തങ്കുവും ആ പൊന്നും കൊണ്ട് ധൈര്യമായി പുറപ്പെട്ടു. എങ്ങനെയുണ്ട് കഥ? KSFE ഗോൾഡ് ലോൺസ് ഉണ്ടാവും നിങ്ങൾക്ക് കൂട്ടായി ജീവിതത്തിലെ വെല്ലുവിളികൾ ധൈര്യമായി നേരിടാൻ. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 8, ബുധനാഴ്ച. സൈനിക വിഭാഗങ്ങളിലെ ലിംഗവിവേചനം അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായി വനിതകൾക്കും നാഷണൽ ഡിഫൻസ് അക്കാദമിയിലും നേവൽ അക്കാദമിയിലും പ്രവേശനം നൽകാൻ കേന്ദ്ര സർക്കാർ തീരുമാനം. വനിതകൾക്ക് NDAയിലും നേവൽ അക്കാദമിയിലും പ്രവേശനം നിഷേധിക്കുന്നത് മൌലികാവകാശത്തിന്റെ ലംഘനമാണെന്നാരോപിച്ച് നൽകിയ ഹർജികൾ പരിഗണിക്കവെയാണ് കേന്ദ്ര സർക്കാർ സുപ്രധാനമായ നിലപാട് കോടതിയെ അറിയിച്ചത്. തീരുമാനത്തെ സ്വാഗതം ചെയ്ത കോടതി വനിതകളുടെ പ്രവേശനത്തിനുള്ള മാർഗരേഖ തയ്യാറാക്കാൻ കേന്ദ്ര സർക്കാരിന് സമയം അനുവദിച്ചു. അഫ്ഗാനിസ്ഥാനിൽ ഭീകരസംഘടനയായ ഹക്കാനി ഗ്രൂപ്പിന്റെ നേതാക്കളെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയതിൽ കടുത്ത അതൃപ്തിയുമായി ഇന്ത്യ. CIA മേധാവിയുമായും റഷ്യൻ സുരക്ഷാ ഉപദേഷ്ടാവുമായും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ദില്ലിയിൽ ചർച്ച നടത്തി. അഫ്ഗാൻ ഭീകരവാദികളുടെ കേന്ദ്രമാകുന്നതിലുള്ള കടുത്ത ആശങ്ക ഇന്ത്യ ചർച്ചയിൽ അറിയിച്ചു. അഫ്ഗാനിസ്ഥാനിൽ പുതിയ സർക്കാരിനെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ദില്ലിയിൽ അതൃപ്തി പുകയുകയാണ്. താലിബാനെ തൽക്കാലം തള്ളിപ്പറയില്ല. അമേരിക്കയുടെ നിലപാടിനൊപ്പം ഇന്ത്യ നിൽക്കും എന്ന സൂചനയാണ് പുറത്തുവരുന്നത്. മുസഫർനഗറിലെ മഹാപഞ്ചായത്തിന് പിന്നാലെ മൂന്നാംഘട്ട സമരം കടുപ്പിച്ച് കിസാൻ മോർച്ച. യുപിയിൽ ഉൾപ്പെടെ 18 ഇടങ്ങളിൽ മഹാപഞ്ചായത്ത് നടത്തും. പ്രധാനമന്ത്രിയുടെ മണ്ഡലമായ വരാണസിയിലും മഹാപഞ്ചായത്ത് നടത്താനാണ് കർഷക സംഘടനകളുടെ തീരുമാനം. ഒക്ടോബർ 2 മഹാപഞ്ചായത്ത് നടത്താനാണ് കർഷകർ ലക്ഷ്യമിടുന്നത്. സമ്മേളന തീയതി പിന്നീട് നിശ്ചയിക്കും. മുസഫർനഗർ, കർണാൽ എന്നിവിടങ്ങളിലെ മഹാപഞ്ചായത്തുകൾക്ക് പിന്നാലെയുള്ള രാഷ്ട്രീയ സാഹചര്യം ചർച്ച ചെയ്യാൻ കിസാൻ മോർച്ചയുടെ അടിയന്തര കോർ കമ്മിറ്റി ഇന്ന് ചേരുന്നുണ്ട്. സംസ്ഥാനത്ത് അധ്യാപകരുടെ വാക്സിനേഷൻ വേഗത്തിൽ പൂർത്തിയാക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. പ്ലസ് വൺ കേസിലെ സുപ്രീംകോടതി വിധി അറിഞ്ഞ ശേഷം മാത്രമായിരിക്കും സ്കൂൾ തുറക്കുന്നതിൽ തീരുമാനമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ നിപ്പ ഭീതി ഒഴിയുകയാണ്. സമ്പർക്ക പട്ടികയിലുള്ള 20 പേരുടെ സാമ്പിളുകൾ കൂടി നെഗറ്റീവാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. പൂനെയിൽ പരിശോധിച്ച 15 പേരുടെയും കോഴിക്കോട് പരിശോധിച്ച 5 പേരുടെയും പരിശോധനാ ഫലമാണ് ഇന്ന് പുറത്തുവന്നത്. ഇതോടെ ഇതുവരെ പരിശോധിച്ച 30 സാമ്പിളുകളും നെഗറ്റീവായി. 21 ഫലങ്ങൾ കൂടിയാണ് ഇനി വരാനുള്ളത്. നിരീക്ഷണകാലം ഇരട്ടിയാക്കുമെന്നും വീണ ജോർജ് മാധ്യമങ്ങളോട് പറഞ്ഞു. നിപ്പ ഭീഷണി അകലുന്നതായി മന്ത്രിസഭായോഗം. കൂടുതൽ പരിശോധനാ ഫലങ്ങൾ നെഗറ്റീവായത് ആശ്വാസമാണെന്ന് മന്ത്രിസഭായോഗം വിലയിരുത്തി. മലബാറിൽ പ്രതിരോധ പ്രവർത്തനം തുടരും. കേസ് റിപ്പോർട്ട് ചെയ്തപ്പോൾ തന്നെ പ്രതിരോധ പ്രവർത്തനം ശക്തമാക്കിയത് നേട്ടമായി എന്നും ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗം വിലയിരുത്തി. വിദേശത്തുനിന്ന് ആന്റിബോഡി മരുന്ന് കൊണ്ടുവരാനുള്ള നടപടികൾ ശക്തമാക്കുമെന്നും ലക്ഷണങ്ങളുള്ളവരെ അടിയന്തിരമായി പരിശോധിക്കാനും മന്ത്രിസഭായോഗം നിർദ്ദേശം നൽകി. മുഖ്യമന്ത്രിക്ക് പിന്നാലെ AR നഗർ വിഷയത്തിൽ ജലീലിനെ തള്ളി സഹകരണമന്ത്രി VN ബാസവൻ. സഹകരണം സംസ്ഥാന വിഷയമാണ്. സഹകരണ ബാങ്ക് തിരിമറി അന്വേഷിക്കാൻ ED പരിശോധന ആവശ്യമില്ല. അതിന് കേരളത്തിൽ സംവിധാനമുണ്ട്. വിഷയം ജലീൽ തന്നെ അറിയിച്ചിട്ടില്ല. AR നഗർ ബാങ്കുമായി ബന്ധപ്പെട്ട പരാതികൾ വന്നത് ഇപ്പോഴാണ്. മുഖ്യമന്ത്രി വിഷയത്തിൽ നന്നായി കമന്റ് ചെയ്തിട്ടുണ്ട്. വ്യക്തിവൈരാഗ്യം തീർക്കാൻ സർക്കാർ നിന്നുകൊടുക്കില്ലെന്നും വാസവൻ പറഞ്ഞു. AR നഗർ ബാങ്കിലെ കള്ളപ്പണം ED അന്വേഷിക്കേണ്ട എന്ന മുഖ്യമന്ത്രിയുടെ നിലപാട് അവിശുദ്ധ ബന്ധത്തിന്റെ തെളിവെന്ന് K സുരേന്ദ്രൻ. കുഞ്ഞാലിക്കുട്ടി വിഭാഗവുമായുള്ള മുഖ്യമന്ത്രിയുടെ ബന്ധമാണ് ജലീലിനെ തള്ളാൻ കാരണമെന്ന് സുരേന്ദ്രൻ ആരോപിച്ചു. മാറാട് കലാപം മുതൽ ലീഗ് CPM ബന്ധം വരെ ഇതിലൂടെ വ്യക്തമാണ്. ലീഗിനാൽ നയിക്കപ്പെടുന്ന കോൺഗ്രസ് കഥയറിയാതെ ആട്ടം കാണുന്നുവെന്നും സുരേന്ദ്രൻ ഫേസ്ബുക്കിൽ കുറിച്ചു. കുഞ്ഞാലിക്കുട്ടിക്കെതിരായ AR നഗർ സഹകരണ ബാങ്ക് അഴിമതി ആരോപണത്തിൽ ജലീലിനെ മുഖ്യമന്ത്രി തള്ളിയതിന് പിന്നാലെ പ്രതികരണവുമായി ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം. ജലീലിന് പറയേണ്ട മറുപടി മുഖ്യമന്ത്രി പറഞ്ഞു. വഴിയെ പോകുന്നവർക്ക് മറുപടി പറയേണ്ട ബാധ്യത ലീഗിനില്ല. ഉത്തരവാദിത്തപ്പെട്ട പാർട്ടികൾ ആരോപണമുന്നയിച്ചാൽ മറുപടി പറയാം. AR നഗർ ബാങ്കിൽ പ്രശ്നമുണ്ടെങ്കിൽ അന്വേഷിക്കേണ്ടത് സഹകരണ വകുപ്പെന്നും സലാം പറഞ്ഞു.
മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ മന്ത്രി കെ ടി ജലീൽ നടത്തിയ ആരോപണത്തെ തുടർന്ന് സജീവമായ മലപ്പുറത്തെ എ ആർ നഗർ സഹകരണ ബാങ്ക് വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ തേടി ബിജെപി. ഇത് സംബന്ധിച്ച് കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിനും ധനകാര്യ മന്ത്രാലയത്തിനും പരാതി നൽകുമെന്ന് ബിജെപി ദേശീയ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ളക്കുട്ടി പറഞ്ഞു. ലാവ്ലിൻ വിഷയത്തിൽ കുഞ്ഞാലിക്കുട്ടി പണ്ട് സഹായിച്ചതിന്റെ പ്രത്യുപകാരമായിട്ടാണ് മുഖ്യമന്ത്രി കെ ടി ജലീലിനെ തള്ളിക്കളയുന്നതെന്നും അബ്ദുള്ളക്കുട്ടി ആരോപിച്ചു. മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ എ ആർ നഗർ ബാങ്ക് ഇടപാട് അഴിമതി ആരോപണത്തിൽ മുഖ്യമന്ത്രി തള്ളിപ്പറഞ്ഞതിന് പിന്നാലെ പ്രതികരണവുമായി എംഎൽഎ കെ ടി ജലീൽ. മുഖ്യമന്ത്രി തനിക്ക് പിതൃതുല്യനാണെന്നും അദ്ദേഹത്തിന് തന്നെ ശാസിക്കാമെന്നും ഉപദേശിക്കാമെന്നും അതിനുള്ള എല്ലാ അധികാരവും പിണറായി വിജയനുണ്ടെന്നും ജലീൽ ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കി. അതേസമയം ലീഗ് രാഷ്ട്രീയത്തെ ക്രിമിനൽ വൽക്കരിച്ച കുഞ്ഞാലിക്കുട്ടിക്കെതിരെയും അദ്ദേഹത്തിന്റെ കള്ളപ്പണ ഹവാല ഇടപാടുകൾക്കെതിരെയും അനധികൃത സ്വത്ത് സമ്പാദനത്തിനെതിരെയുമുള്ള പോരാട്ടം അവസാന ശ്വാസം വരെ തുടരുമെന്നും ജലീൽ പറഞ്ഞു. മുസ്ലിം ലീഗ് മുഖപത്രമായ ചന്ദ്രികയിലെ സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട പരാതിയിൽ കെ ടി ജലീൽ എംഎൽഎ നാളെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഹാജരാകും. തെളിവുകൾ കൈമാറാനായി നാളെ വൈകിട്ട് 4 മണിയോടെയാകും ഇഡിക്ക് മുമ്പാകെ ജലീൽ എത്തുക. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ സിബിഐ അന്വേഷണം ആവശ്യമില്ലെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ. സിപിഎമ്മിന് നിയന്ത്രണമുള്ള ബാങ്കിനെതിരായ പോലീസ് അന്വേഷണം എങ്ങും എത്തിയില്ലെന്നാരോപിച്ച് ഇവിടുത്തെ മുൻ ജീവനക്കാർ നൽകിയ ഹർജിയാണ് ഹൈക്കോടതിയുടെ മുന്നിലുള്ളത്. ക്രൈംബ്രാഞ്ച് അന്വേഷണമാണ് നടക്കുന്നതെന്നും പ്രതികൾ തയ്യാറാക്കിയ നിരവധി വ്യാജരേഖകൾ കണ്ടെത്തിയെന്നും റിപ്പോർട്ടിലുണ്ട്. 100 കോടിയോളം രൂപയുടെ ക്രമക്കേടാണ് കണ്ടെത്തിയത്. ഇക്കാര്യത്തിൽ ഫലപ്രദമായ അന്വേഷണമാണ് തുടരുന്നതെന്നും ബാങ്കിൽ നിന്ന് പുറത്താക്കപ്പെട്ട മുൻ ജീവനക്കാരൻ സ്ഥാപിത താൽപര്യങ്ങളോടെയാണ് ഹർജിയുമായി സമീപിച്ചതെന്നുമാണ് സർക്കാർ മറുപടി. ഈ രാക്ഷസ കൊതുകുകൾ ഇത് എപ്പോൾ എത്ര വരുമെന്ന് ആർക്കറിയാം? അതിനാൽ അവതരിപ്പിക്കുന്നു മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് മെഷീൻ. ഇത് കൊതുകുകൾ സാധാരണ വരാറുള്ള സമയം അനുസരിച്ച് അറ്റാക് അല്ലെങ്കിൽ പ്രൊട്ടക്ട് മോഡിൽ ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അതായത് ലിക്വിഡ് വേസ്റ്റ് ആകുന്നില്ല. ഇനി ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് നോ മോഡ് ചേഞ്ച്. ഇന്ത്യ വിശ്രമിച്ചോളൂ. മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് ഇന്റലിജന്റ് പ്രൊട്ടക്ഷൻ. മയക്കുമരുന്ന് കേസിൽ കൂടുതൽ തെന്നിന്ത്യൻ താരങ്ങളെ അന്വേഷണ ഏജൻസികൾ ചോദ്യം ചെയ്യുന്നു. ബാഹുബലി താരം റാണ ദഗ്ഗുബാട്ടി ഹൈദരാബാദിലെ ഇഡി ഓഫീസിൽ ഇന്ന് ചോദ്യം ചെയ്യലിനായി ഹാജരായി. എൻസിബി, ഇഡി, ക്രൈംബ്രാഞ്ച് പ്രത്യേക അന്വേഷണ സംഘവും വിവിധ താരങ്ങളെ കേന്ദ്രീകരിച്ച് അന്വേഷണം തുടരുകയാണ്. 30 കോടിയിലധികം രൂപയുടെ കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട് ഇഡി കേസെടുത്തിരുന്നു. ഈ കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടാണ് റാണ ദഗ്ഗുബാട്ടിയെ ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത്. കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് 2ാം തവണയാണ് റാണ ദഗ്ഗുബാട്ടിയെ ചോദ്യം ചെയ്യുന്നത്. പ്രശസ്ത നടി ചാർമി കൌറിനും രാഹുൽ പ്രീത് സിംഗിനും എൻസിബി നോട്ടീസ് അയച്ചിട്ടുണ്ട്. രാഹുൽ പ്രീത് സിംഗിനെ വീണ്ടും ചോദ്യം ചെയ്യുമെന്ന് ഇഡി അറിയിച്ചിട്ടുണ്ട്. ചാർമി കൌറിനെ കഴിഞ്ഞ ദിവസം ഇഡി ചോദ്യം ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് എൻസിബിയും അവരെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നത്. പശ്ചിമബംഗാൾ നിയമസഭയിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി മമതാ ബാനർജിക്കെതിരെ മത്സരിക്കേണ്ടെന്ന് കോൺഗ്രസ് തീരുമാനം. മമത മത്സരിക്കുന്ന ഭവാനിപൂർ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയെ നിർത്തില്ലെന്ന് പിസിസി അധ്യക്ഷൻ അധീർ രഞ്ജൻ ചൌധരി അറിയിച്ചു. ഭവാനിപൂർ അടക്കം സംസ്ഥാനത്തെ 3 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് ഈ സെപ്റ്റംബർ 30 നടക്കുന്നത്. ഗൾഫിലേക്കുള്ള വിമാന ടിക്കറ്റ് നിരക്കിൽ ഇളവ് വരുത്താതെ വിമാന കമ്പനികൾ. കൊച്ചിയിൽ നിന്ന് കുവൈറ്റിലേക്ക് 1.5 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് നിരക്ക്. ഇതിനിടെ അവസരം മുതലെടുത്ത് ട്രാവൽ ഏജൻസികൾ ടിക്കറ്റുകൾ കൂട്ടത്തോടെ ബുക്ക് ചെയ്ത് കരിഞ്ചന്തയിൽ വിൽക്കുന്നതായും ആക്ഷേപമുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾ പുനരാരംഭിച്ച് ആഴ്ചകൾ പിന്നിടുമ്പോഴും ടിക്കറ്റ് നിരക്കിൽ കുറവില്ലെന്നതാണ് യാഥാർത്ഥ്യം. മെക്സിക്കോയിൽ വൻ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 7.1 രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ കെട്ടിടങ്ങൾ പ്രകമ്പനം കൊണ്ടു. ജനങ്ങൾ പരിഭ്രാന്തരായി ഇറങ്ങിയോടി. ഭൂകമ്പം രാത്രിയിലായതിനാൽ നാശനഷ്ടങ്ങൾ അറിവായിട്ടില്ല. 2017 മെക്സിക്കോയിലുണ്ടായ വൻ ഭൂകമ്പത്തിൽ 100-ലേറെ പേർ കൊല്ലപ്പെട്ടിരുന്നു. ഉന്നത വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തിയെ ചോദ്യം ചെയ്ത് താലിബാൻ സർക്കാരിലെ വിദ്യാഭ്യാസ മന്ത്രി രംഗത്ത്. പിഎച്ച്ഡിയും ബിരുദാനന്തര ബിരുദവുമൊന്നും ഇന്ന് വിലപ്പെട്ടതല്ലെന്നാണ് താലിബാൻ വിദ്യാഭ്യാസ മന്ത്രിയായി ചുമതലയേറ്റ ഷെയ്ഖ് മൊൽവി നൂറുല്ല മുനീറിന്റെ വാദം. അധികാരത്തിലുള്ള മുല്ലകൾക്കും താലിബാനികൾക്കും പിഎച്ച്ഡിയും എംഎയും പോയിട്ട് ഹൈസ്കൂൾ വിദ്യാഭ്യാസം പോലുമില്ലെങ്കിലും ഇവരെല്ലാം മഹാന്മാരാണെന്നും നൂറുല്ല മുനീർ പറഞ്ഞു. ഇന്തോനേഷ്യൻ ജയിലിലുണ്ടായ അഗ്നിബാധയിൽ 41 തടവുകാർ വെന്തുമരിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. തലസ്ഥാനമായ ജക്കാർത്തയ്ക്ക് സമീപമുള്ള തൻജറാങ് ജയിലിലാണ് ദുരന്തമുണ്ടായത്.
തടവുകാർ ഉറക്കത്തിലായിരുന്നതാണ് മരണസംഖ്യ ഉയരാൻ ഇടയാക്കിയതെന്ന് അധികൃതരെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഒക്ടോബറിൽ ആരംഭിക്കുന്ന 2020 ലോകകപ്പിനുള്ള പാകിസ്ഥാൻ ടീം തിരഞ്ഞെടുപ്പിൽ അതൃപ്തി പ്രകടിപ്പിച്ച് ബാബർ അസം. 15-അംഗ ടീമിനെയാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് പ്രഖ്യാപിച്ചത്. പരിചയസമ്പന്നരായ ഫഖർ സമാൻ, മുൻ നായകൻ സർഫ്രസ് അഹമ്മദ് തുടങ്ങിയ താരങ്ങളെ ഒഴിവാക്കിയതാണ് ബാബറിനെ ചൊടിപ്പിച്ചത്. രമേശ് രാജ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന്റെ പുതിയ ചെയർപേഴ്സണായി സ്ഥാനമേറ്റതിന് പിന്നാലെയാണ് 2020 ലോകകപ്പിനുള്ള 15-അംഗ ടീമിനെ പ്രഖ്യാപിച്ചത്. രമേശ് രാജ സ്ഥാനമേറ്റതോടെ പരിശീലക സ്ഥാനത്തുനിന്ന് വഖാർ യൂനിസും മിസ്ബ ഉൽഹക്കും രാജിവച്ചിരുന്നു. നിലവിലെ ഫ്രഞ്ച് ഓപ്പൺ വനിതാ ചാമ്പ്യൻ ബാർബോറ ക്രിസിക്കോവ US ഓപ്പണിന്റെ സെമി കാണാതെ പുറത്ത്. ബെലാറസിന്റെ അരിയാന സബലങ്കയാണ് ക്രിസിക്കോവയെ തോൽപ്പിച്ചത്. കാനഡയുടെ ലൈല ഫെർണാണ്ടസും സെമിയിൽ കടന്നു. പുരുഷ വിഭാഗത്തിൽ രണ്ടാം സീഡ് റഷ്യയുടെ ഡാനിയൽ മെദുദോ, കാനഡയുടെ ഫെലിക്സ് ഓവർ അലിയാസെമെ എന്നിവരും സെമിയിൽ കടന്നു. ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ സൂപ്പർ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഇല്ലാതെ ഇറങ്ങിപ്പോയ പോർച്ചുഗലിനെ തകർപ്പൻ ജയം. അസർബൈജാനെ എതിരില്ലാത്ത 3 ഗോളിനെ തോൽപ്പിച്ചു. അന്റോയിൻ ഗ്രീസ്മാന്റെ ഇരട്ടഗോൾ മികവിൽ ഫ്രാൻസും ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ വിജയിച്ചു. ഫിൻലൻഡിനെ മറുപടിയില്ലാത്ത 2 ഗോളിനാണ് ഫ്രാൻസ് തോൽപ്പിച്ചത്. തുർക്കിക്കെതിരെ ഗോൾ വർഷവുമായി ഹോളണ്ട് ജയിച്ചു കയറി. 1-1 6 ഗോളുകൾക്കാണ് ഹോളണ്ടിന്റെ വിജയം. മെംഫിസ് ഡിപ്പേ ഹാട്രിക് നേടി. മറ്റൊരു മത്സരത്തിൽ ക്രൊയേഷ്യ സ്ലൊവേനിയയെ തോൽപ്പിച്ചു. ഏകപക്ഷീയമായ 3 ഗോളിനായിരുന്നു ജയം. ഇസ്രായേലിനെതിരെ ഡെൻമാർക്കും മറുപടിയില്ലാത്ത 5 ഗോളിനെ ജയിച്ചു. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സായന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. ദ ഡെയിലി ന്യൂസ് ഡോട്ട് ഇൻ, വാർത്തകൾ വിരൽ തുമ്പിൽ.